ആനക്കൊമ്പ് പിടിച്ചപ്പോൾ ലാലേട്ടന് കൊടുത്ത ഒരു പരിഗണന സുരേഷ് ഗോപിക്ക് കൊടുക്കേണ്ടതല്ലേ? ഇത് സുരേഷ് ഗോപിയെ ഇകഴ്ത്താനോ അതല്ല സുരേഷ് ഗോപിക്ക് നല്ല പ്രാധാന്യവും പിന്തുണയും ഉണ്ടാക്കി കൊടുക്കാനാണോ? സർക്കാരിനെ ചീത്ത പറയുന്നവരും പോലീസിനെ ചീത്ത പറയുന്നവരും അറിഞ്ഞിരിക്കേണ്ടത് ഇതൊക്കെ ഏറ്റവും മനോഹരമായ ഉപകാരങ്ങളാണ് അവസാനം ലഭിക്കുക എന്ന് മറന്നുപോകരുത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആളുകൾക്കാണ് പകൽ വെളിച്ചത്തിൽ ഒരു കുട്ടിയുടെ ശരീരത്ത് ഒന്നോ രണ്ടോ മൂന്നോ തവണ അദ്ദേഹം സ്പർശിക്കുന്നു. ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ പേഴ്സണൽ സ്പേസിൽ അങ്ങനെ ചെയ്തത് ഇഷ്ടപ്പെടുന്നില്ല. സുരേഷ് ഗോപി അതിന് മാപ്പ് പറയുന്നു. അതും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് അവർ പോലീസ് കേസ് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഈ ചെയ്ത ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹവും പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ആ കൊടുത്ത പെറ്റീഷനിലെ നടപടിക്രമങ്ങളാണ്. നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട താരം ലാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ച സംഭവം നമ്മളെല്ലാവരും കേട്ടതാണ്. ഈ ആനക്കൊമ്പ് പിടിച്ച സംഭവത്തിൽ എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ നീങ്ങിയതെന്നോ എന്താണ് ഒടുവിൽ സംഭവിച്ചതെന്നോ ഒടുവിൽ അതെവിടെ എത്തിച്ചേർന്നുവെന്നോ സാധാരണ മനുഷ്യർക്ക് ആർക്കും മനസ്സിലാകാത്ത വിധം, സാമൂഹ്യ വിഷയങ്ങളാകാത്ത വിധം അതിനെ ഏറ്റവും മനോഹരമായി ഡീൽ ചെയ്തു. അന്ന് ലാലേട്ടനെ പോലീസ് സ്റ്റേഷനിൽ വരുത്തിയില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള നാടകങ്ങളും ബഹളങ്ങളും ഒച്ചവെക്കലുകളും ഒന്നും ഉണ്ടാക്കുന്നതിന് യാതൊരു അവസരവും നൽകിയതുമില്ല. വീട്ടിൽ പോയാണെന്ന് തോന്നുന്നു മൊഴിയെടുത്തത്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങി. ഈ ആനക്കൊമ്പിൻ്റെ മോഷണവും അല്ലെങ്കിൽ അതിൻ്റെ ദുരുപയോഗവുമൊക്കെ വളരെ ഗൗരവമായ വൈൽഡ് ലൈഫ് ആക്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അതിനെയൊക്കെ വളരെ ഭംഗിയായി അങ്ങ് മാനേജ് ചെയ്തു. കേരളത്തിൽ ആർക്കും അതിൽ പരിഭവവും ഉണ്ടായില്ല. അദ്ദേഹം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമൊന്നും വളരെ പച്ചയായി തുറന്നു പറഞ്ഞ് മുന്നിലില്ലാത്തതുകൊണ്ട് ഭരണപ്രതിപക്ഷ ജന സഞ്ജയ പ്രതികരണ വേദികളിലൊന്നും വലിയ ബഹളങ്ങളും ആരവങ്ങളും ഒന്നും കേട്ടില്ല. അത് വേറെ ആരുടെയെങ്കിലും ഒരാളിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ സംഗതി ജഗപുകയായേനെ. ആനയുടെ വേദന മാത്രമല്ല ഒരുപാട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്തേനെ. ഇവിടെ ഈ വിഷയത്തിലും ഇതേ സുരേഷ് ഗോപിയെ തന്നെ ഇത്തരമൊരു മൊഴിയെടുക്കലിനായി വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വലിയൊരാൾക്കൂട്ടത്തെ ഉണ്ടാക്കി നടക്കാവ് സ്റ്റേഷന് മുന്നിൽ ആയിരങ്ങൾ തടിച്ചുകൂടുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നത് എന്ത് ആലോചനയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. കുറേ പേരൊക്കെ ആവേശപൂർവം ഈ പറഞ്ഞതുപോലെ അവനെ പിടിച്ചട, അവനെ അങ്ങനെ ചെയ്തട, പെണ്ണ് പിടിച്ചട, അതാണട ഇതാണട എന്നൊക്കെ പറഞ്ഞ് ഗോഗുവ വിളിക്കുമ്പോഴും ആ മനുഷ്യൻ്റെ പിന്തുണ ഇത്തരം പ്രവൃത്തികളിലൂടെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വന്ന് അദ്ദേഹം കയറി തിരിച്ചിറങ്ങി പോകുമ്പോൾ ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകളുടെ മനസ്സിൽ അത്ര ഒരു മഹാസംഭവമായെന്നും ഇതിനെ കാണാത്തവർക്ക് മുന്നിൽ വെറുതെ ഒരു വേട്ടയാടലിൻ്റെ പരിവേഷം നൽകുകയാണ്. ഇതിലെന്താണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുവോ? അതല്ലെങ്കിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവോ? ഇതൊന്നും സാധ്യമാകാത്തതാണ് എന്നറിയാമെങ്കിലും വെറുതെ ഇതൊരു സഹായമെന്നുള്ള നിലയിലാണോ അല്ലെങ്കിൽ എന്ത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും ആ സംഭവം സുരേഷ് ഗോപിക്ക് ഗുണമല്ലാതെ മറ്റെന്തെങ്കിലും ദോഷം വരുമെന്ന് അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരും ആവേശം കൊള്ളുന്നവരും ഒന്നും ചിന്തിച്ചു പോകരുത്. ഒരല്പം ശാന്തമായി ഒന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെയൊക്കെ ഉത്തരം മനസ്സിലാവുകയും ചെയ്യും. ഏതായാലും നടക്കാവിൽ ഇന്നലെ ഉണ്ടായ സംഭവം സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. അതൊരു കേസിൻ്റെ അന്വേഷണത്തിനപ്പുറത്ത് എന്തോ വലിയ ഒരു പ്രചരണ പരിപാടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അവസരങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് സർക്കാരിനെയും പോലീസിനെയും ചീത്ത പറയുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പ്രായമായവർ പറയുന്നത് പോലെ ഒരു പിന്നുകൊണ്ടോ മുള്ളുകൊണ്ടോ എടുക്കാവുന്ന സംഗതിയെ ഒരു തൂമ്പ കൊണ്ടോ JCB കൊണ്ടോ പൊക്കുന്ന പരുവത്തിലേക്ക് എത്തിച്ചു കൊടുത്തതിന്